ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യാന്നുള്ളൊരു തോട്ട് ഇങ്ങനെ മനസ്സിൽ വന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യുന്നത് പക്ഷെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഞങ്ങൾ ഇതിനായിട്ട് അപ്പൊ നമുക്ക് വീഡിയോ ബാക്കി നമ്മുടെ വാട്ട്സ് ഇൻ ആർ ബാഗ് നോക്കാം. ഇതാണ് ഞങ്ങളുടെ ബാഗ്. നമ്മള് നല്ല തുറക്കുന്നത് നമ്മളിങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാന്ന് വിചാരിച്ചു. ഇതാണ് എന്റെ ബാഗ്. അവനത് ഷോപ്പിലേക്ക് കൊടുക്കണം. അപ്പൊ ഞാൻ ജാസ്മിന്റെ ബാഗ് നോക്കാം. എന്റെ കയ്യിലുള്ളത് ജാസ്മിന്റെ ബാഗാണ്. എന്റെ ഉള്ളത് ഷംലാന്റെ ബാഗ്, ഫബിയുടെ ബാഗാണ്. അപ്പോൾ അപ്പൊ എന്റെ മോനും കൂടെ വന്നിട്ടുണ്ട്. ചിലപ്പോ എന്റെ ബാഗ് ഷംലാടെ കൊടുത്തതിന് കൊടുത്തത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. ഉമ്മച്ചിന്റെ ബാഗ് എടുത്തല്ലേ ആന്റി? ആന്റിക്കും കടി എടുക്കാവേ. എന്തേറ്റി ഈ ബാഗ് എടുക്കണ്ടെന്നാ? പിന്നെ ഏത് ബാഗ്? ഉമ്മയുടെ ബാഗാണ് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അവൻ മടിയെടുത്തോ, അവൻ മടിയെടുത്തിക്കോ, അവിടെ ഇരിക്കും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഷംലയുടെ ബാഗിൽ എന്താ ഉടനെ ടിഷ്യൂ, വൈറ്റ് സോഫ്റ്റ് ടിഷ്യൂസ് ഉണ്ട്. എല്ലാം എടുത്ത് കാണിക്കാം അല്ലേ ഫസ്റ്റ്? പിന്നെ എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കാൻ? സാനിറ്റൈസർ. ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ്, അങ്ങനെയൊക്കെ പറയാം. കുറച്ച് ഞാനും നോക്കാം. ആദ്യം തന്നെ ജാസ്മിന്റെ ബാഗിന് എന്തായിരിക്കും കിട്ടുക? ഷംലക്ക് പറയാൻ പറ്റും. പിന്നെ പിന്നെ ജിയാബിയുടെ ഒരു ബാൻഡ്. കുറച്ച് സംഭവം ഞാൻ കാണിക്കട്ടെ, നോക്കി വെക്കട്ടെ. എന്താക്കി കടിക്കുന്നു. ആരെ ബാഗിൽ ഇതുവരെ കാണാത്തൊരു സാധനം ഞാൻ കാണിച്ചു തരാം. അല്ലല്ല, ഞാൻ ഭയങ്കര ശ്രദ്ധ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ട് തുടങ്ങി. പല്ല് ക്ലിപ്പിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് പല്ല് വെക്കണം. നാട്ടിൽ നിന്ന് വരുമ്പോ പല്ല് ക്ലിപ്പിട്ട് വന്നതാണ്. മോന്റെ വാട്ടർ ബോട്ടിൽ, കുറച്ച് ഈ കാലത്ത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത സാധനം, മാസ്ക് ഉണ്ട്. ഇത് നീ കാണിച്ചു. ഒബിയസ്ലി മേക്കപ്പ് ബോക്സ്, പിന്നെ മാസ്ക് ഉണ്ട്, അതിനെ പുറത്ത് വെക്കുന്നില്ല. പിന്നെ മോന്റെ ഒരു ജോഡി ഡ്രസ് ഉണ്ട്. ഇതിലുണ്ടല്ലേ കുറെ നോക്കി. പിന്നെ മാസ്ക് ഉണ്ട്. ഇന്നത്തെ ബാഗ് ഇപ്പൊ അടുത്തൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല എന്നുള്ളത് വൃത്തിയായിട്ട് ചീപ്പുണ്ട്. എന്താ ചീപ്പിനൊരു കുഴപ്പം? അതിന് ഞാൻ നോക്കാം. मोडा പൈസ ഒന്നുമില്ല യൂട്യൂബിലെ പൈസ കിട്ടിയിട്ട് അക്കൗണ്ടിൽ കിടക്കുക ചെറിയ കുട്ടിയായിരിക്കുമ്പോ അതുപോലെ എല്ലാം അവിടേക്ക് ഇനി പോകുമ്പോ യൂസ് ചെയ്തൂടെ. പിന്നെ ഫബിയുടെ ഉമ്മയുടെ ഫോട്ടോ ഉണ്ട്, ഉപ്പയുടെ ഫോട്ടോ ഉണ്ട്. 5 പൈസ മാത്രമല്ല, കൊറേ ഫോട്ടോയും കാർഡും മാത്രമേ ഇതിലുണ്ട്. ഷംലാന്റെ പിന്നെ നല്ലൊരു സാധനം ഞാൻ കണ്ടെടുത്തു. എത്രയോ വർഷമായിട്ട് മൂക്ക് പിടിച്ചിട്ട് ശരിക്കും ഇവളെ ബാഗിൽ പിന്നെ വേറെ പിന്നെയും കൊറോണ ഇതാ ഇതിലും ഉണ്ട് കൊറോണ. എന്നാലേ അതിപ്പോ ഇവിടെ വന്നിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. കാണിക്കുന്നത് ഇതിൽ കഴിഞ്ഞിട്ടുണ്ട്, ഇതിൽ കഴിഞ്ഞു. ഇതൊന്നും കിട്ടുന്നില്ല. ഇത്രയൊക്കെ ഇതിലുള്ളൂ. നമ്മുടെ ബാഗിലൊന്നും ഇല്ലല്ലേ? ഇത് മനസ്സിലായില്ല. ജാസ്മി രന്തയും ഇത് കുട്ടികളുടെ മറ്റേ നമ്മുടെ മറ്റേ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടുന്ന സംഭവം അല്ലേ? അത് അടിച്ചു മാറ്റിയിട്ടുണ്ട്. അത് അടിച്ചു മാറ്റുന്നല്ലോ, അവര് തരുന്നല്ലേ നമുക്ക്. ലിപ്സ്റ്റിക് എക്സ്ട്രാ വേണം. ലിപ്സ്റ്റിക് നേരം ലിപ്സ്റ്റിക് ഇഷ്ടം. ഉറക്കുമ്പോഴും ജാസ്മിക്ക് ലിപ്സ്റ്റിക് കമ്മല്. കമ്മല് കബിയുടെ ഇടയ്ക്കൊരു പ്രോബ്ലം വരും. അപ്പൊ കഴിക്കാനുള്ള ടാബ്ലറ്റ് ഒന്ന് കൺട്രോൾ ആക്കാൻ, കൺട്രോൾ ആവാൻ വേണ്ടിട്ടുള്ള ഇത്രയൊക്കെ ഉള്ളു. എല്ലാരും ഇത്ര വലിയ ബാഗ് കൊണ്ട് നടക്കുമ്പോ കുട്ടികളായി കഴിഞ്ഞാൽ അവരുടെ പാമ്പേഴ്സും ക്രീമും പാമ്പേഴ്സ് 2 ഡ്രസ് വൈപ്സ്. ഞാൻ അത് അതിന് ശേഷമാണ് ബാഗ് എടുക്കാൻ വരെ തുടങ്ങി. ബാഗ് ഉണ്ടായിരുന്നു, പക്ഷെ മാറി ഹാൻഡ് ബാഗ് എന്ന് ബാക്ക് പാക്ക് ആയി. ക്യാരി ചെയ്യാൻ സുഖമുണ്ട്. അതെ, വെള്ളം എന്തായാലും വേണം. കര ഇറങ്ങുമ്പോഴേക്കും ദാഹിക്കാൻ അങ്ങനെ. ജാസ്മിന്റെ ബാഗില് ഇത് ഇല്ലാത്തൊരു മേക്കപ്പ് ബോക്സ്. എന്റെ ബാഗിൽ ഇതില്ല. നമ്മളെ നിരത്തിടേ ഉള്ളൂ. അതെ അല്ലല്ലോ, ഞാൻ നല്ല ഇസ്ലാമിയത്തൊക്കെ ഉള്ള കുട്ടിയായ നമ്മളിതൊരു കുഞ്ഞു വീഡിയോ ആണ്. ഞങ്ങള് കൊറേ ഗ്യാപ്പ് ഇപ്പൊ എടുത്ത് കഴിഞ്ഞു. ഇനി റെഗുലർ ആയിട്ട് വീഡിയോ ഇടാൻ ട്രൈ ചെയ്യാം. പിന്നെ റജീനന്റെ കാര്യം പറഞ്ഞല്ലോ. റജീനക്ക് താഴെ കാണുന്ന വ്യക്തി ഫോട്ടോ പൊക്കിയിരുന്നു. ഇന്ന് വരാൻ പറ്റിയിട്ടില്ല. അവള് ഹസ്ബൻഡിന് ഡ്യൂട്ടി ഉണ്ട്, അങ്ങനെയൊക്കെ വരാൻ പറ്റിയില്ല. അടുത്ത വീഡിയോയിൽ ഓളം കൂടെ ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു. നമ്മള് 4 പേരോട് ചെയ്താണ് കംപ്ലീറ്റ് ആവുന്നത്. എപ്പോഴും വീഡിയോ നമ്മൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോ എത്തിയപ്പോ വിചാരിച്ചിട്ടുണ്ടാവില്ലേ നമ്മൾ അടിച്ചു വിരിഞ്ഞു. എന്റെ അടുത്ത് കൊറേ ചോദിച്ചിട്ടുണ്ട് ഞാൻ മാത്രം എന്ത് വീഡിയോ ഇടുന്നതെന്ന്. റീസൺ ഒന്നുമല്ല, ഇവര് നാട്ടിൽ പോയി പിന്നെ പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ അപ്പൊ പിന്നെ ഈ കൊറോണയൊക്കെ ആയിട്ട് മീറ്റ് ചെയ്യാനും പറ്റിയില്ല. ഭയങ്കര നമ്മൾ മീറ്റ് ചെയ്ത് പിന്നെ നമുക്ക് സിറ്റുവേഷൻസ് ഒത്തുതാണ്. കാരണം ഞങ്ങൾക്ക് കുഞ്ഞു മക്കളും കൂടെ ഉള്ളതാണ്. അപ്പൊ എല്ലാം കൂടെ അൽഹംദുലില്ലാഹ് ഇപ്പൊ വന്നു വീഡിയോ എടുത്തിട്ടുണ്ട്. ഇത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്താൽ പോസ്റ്റ് ആക്കി നിങ്ങൾക്ക് കാണാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയില് ഉടനെ തന്നെ കാണാന്നുള്ള പ്രതീക്ഷയില്.